തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും എത്തുന്ന അരിയിനങ്ങൾക്കാണ് വില കുത്തനെ കൂടുന്നത്. തെക്കൻ കേരളത്തിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ജയ അരിക്ക് 35 മുതൽ 38 വരെയാണ് തിരുവനന്തപുരം ചാലക്കമ്പോളത്തിലെ ഇന്നത്തെ മൊത്തവ്യാപാര വില. നേരത്തെ ഇത് 29 രൂപയായിരുന്നു. സുലേഖയ്ക്ക് 35 മുതൽ 37 വരെയും പച്ചരിയുടെ വിവിധ ഇനങ്ങൾക്ക് 26 മുതൽ 37 രൂപ വരെയും വർദ്ധിച്ചു. 31 മുതൽ 34 വരെയാണ് തമിഴ്നാട്ടിൽ നിന്നെത്തുന്ന ദുപ്പിയരിയുടെ വില. മൊത്തവ്യാപാര വിലയിലെ ഈ വർധന ചില്ലറ വ്യാപാര മേഖലയിലും പ്രകടമാണ്. മിക്ക അരി ബ്രാൻഡുകൾക്കും 50 രൂപയ്ക്ക് മുകളിൽ ഈടാക്കുന്നുണ്ട്. ചില വ്യാപാരികൾ അമിത ലാഭം കൊയ്യുന്നതായും പരാതിയുണ്ട്. കേരളത്തിൽ വന്നിട്ട് ഈ അവരുടെ ജയം സുലയം ചെലവ് കൂടുതലായത് അവർ ഇത് കേരളത്തിൽ ചെലവുണ്ടാവും എന്നുള്ള രീതിക്ക് അവർ മാർക്കറ്റും അവർ പറയുന്ന മാർക്കറ്റാണ്. ഉള്ളിവില സർവകാല റെക്കോർഡിലാണ്. 106 111 ചാലയിലെ ഇന്നത്തെ വില. ചില്ലറ വിപണിയിൽ 135 രൂപയ്ക്ക് മുകളിൽ ഈടാക്കുന്നുമുണ്ട്. ഉള്ളി കുറച്ച് വരവ് കുറവുണ്ട്, അതനുസരിച്ചുള്ള അതിന്റെ വില മാറ്റങ്ങളുള്ളത്. സവാളയ്ക്കും വില വർധനയുണ്ട്. കിലോയ്ക്ക് 10 രൂപയായിരുന്നത് 15 രൂപയായി വർദ്ധിച്ചു. ഒരിടവേളയ്ക്ക് ശേഷമാണ് അരി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുതിച്ചുയരുന്നത്. സർക്കാർ സംവിധാനങ്ങൾ ഫലപ്രദമായി ഇടപെട്ടാൽ മാത്രമേ ഈ വിലക്കയറ്റം നിയന്ത്രിക്കാനാകൂ. തിരുവനന്തപുരത്തെ ചാലക്കമ്പളത്തിൽ നിന്നും ക്യാമറമാൻ ഗിരീഷ് കുമാറിനൊപ്പം രതീഷ് അനിരുദ്ധൻ, മാതൃഭൂമി ന്യൂസ്.